ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാങ്ങാൻ കഴിയുന്ന കുറച്ച് കോയിനെ പറ്റിയിട്ടാണ്. ടെക്നിക്കൽ അനാലിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം ഓൺ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെല്ലാം കോയിനാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോയിൻ എന്ന് പറയുന്നത് അവാസിൻ്റെ USDT പെയറാണ്. ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓരോ ക്യാൻഡിൽസും വൺ ഡേനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഡേ ചാർട്ടിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോം ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആൻഡ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ ക്ലോസിംഗ് പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോയിനിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. പിന്നീട് വരുന്ന ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $90 ആണ്. അതിനുശേഷം വരുന്നത് 94, പിന്നീട് വരുന്ന 112. ഇതാണ് മൂന്ന് ടാർഗറ്റായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എമൗണ്ടിൽ പ്രോഫിറ്റ് ടേക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് കോയിൻ എന്ന് പറയുന്നത് ആവെ എന്ന് പറയുന്ന കോയിനാണ്. ആവയുടെ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ആവയുടെ ഡേ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോളിംഗ് വെജ് പാറ്റേൺ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ പ്രകാരവും ഇതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആൻഡ് സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് ഇത് വരുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിംഗ് പ്രൈസ് ഇതിന് മുകളിലാണ് ക്ലോസ് ആവുന്നതെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാവുന്നതാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 145, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ടാർഗറ്റ് 171, നെക്സ്റ്റ് ടാർഗറ്റ് 186. ഇതാണ് മൂന്ന് ടാർഗറ്റായിട്ട് ആവയുടെ കാര്യത്തിൽ വരുന്നത്. പിന്നീട് വരുന്ന മൂന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് EGLD USDT പെയറാണ്. ഇത് ഞാൻ ഫോർവേഡ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഫോർവേഡ് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഡൗൺ പാറ്റേൺ ഫോം ചെയ്ത് വരികയാണ്, ഫോളോ അപ്പ് ചെയ്ത് വരികയാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണിത്, സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 146. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽസ് ഈ പറഞ്ഞ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 146 മുകളിൽ പ്രൈസ് ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എൻട്രി എടുക്കാവുന്നതാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് 156, അതിനുശേഷം 165. ഈ മൂന്ന് കോയിൻസ് ആണ് ടെക്നിക്കൽ അനലൈസ് ബേസ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കോയിൻ സജസ്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ മേ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.